കുളക്കാട്ടിൽ ഗീവർഗീസ് ജോർജ് എന്ന കെ ജി ജോർജ്. 1946 തിരുവല്ലയിൽ ജനനം. 1968 ബിരുദ പഠനത്തിന് ശേഷം 71 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനത്തിൽ ഡിപ്ലോമയും നേടി. രാമു കാര്യാട്ടിന്റെ മായ എന്ന ചിത്രത്തിന്റെ സംവിധാന സഹായിയായി ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നു. 1976 സ്വപ്നാട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയുടെ പുതുകാഴ്ചകളുടെ കപ്പിത്താനായി. മലയാള സിനിമയെ തന്നെ ഉണർത്തിയ അരങ്ങേറ്റം. രാപ്പാടികളുടെ ഗാഥ, ഉൾക്കടൽ, മേള, കോലങ്ങൾ, യവനിക, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, ആദാമിൻ്റെ വാരിയല്ല്, പഞ്ചവടിപ്പാലം, ഇരകൾ, കഥയ്ക്കു പിന്നിൽ മറ്റൊരാൾ, ഈ കണ്ണികൂടി, യാത്രയുടെ അന്ത്യം, ഒടുവിൽ 98 ഇലവങ്കോട് ദേശം വരെയുള്ള തൻ്റെ ചലച്ചിത്രയാത്രയിൽ കാഴ്ച അനുഭവത്തെ അടിമുടി മാറ്റി എഴുതിയിട്ടുണ്ട് കെ ജി ജോർജ്. സിനിമാക്കാരെയും പ്രേക്ഷകനെയും ഒരേപോലെ ത്രസിപ്പിച്ച സിനിമകൾ സമ്മാനിച്ച വേറെ ഒരു സംവിധായകൻ മലയാളത്തിനുണ്ടോ എന്നത് സംശയം തന്നെയാണ്. കാലത്തിന് മുന്നേ പിറന്ന സൃഷ്ടികളെന്ന് മലയാളത്തിൽ പറയാവുന്ന ചലച്ചിത്രങ്ങളിൽ ഏറിയ പങ്കും തീർച്ചയായും കെ ജി ജോർജിൻ്റേത് തന്നെയാണ്. ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലെത്തുമ്പോൾ മുന്നത്തെ കാഴ്ചകളെ, അതിൻ്റെ നിഴലിനെ പോലും ഒരു തരി ആവർത്തിക്കാതെ അഭ്രപാളിയിൽ വിസ്മയം തീർത്ത സംവിധായകൻ. കാലയവനികയ്ക്ക് പിറകിലേക്ക് കെ ജി ജോർജ് എന്ന സംവിധായകൻ മറയുമ്പോഴും സിനിമ ഉള്ളിടത്തോളം കെ ജി ജോർജും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും നമുക്കൊപ്പമുണ്ട് എന്നതാണ് വാസ്തവം. ഈ തലമുറയോടും വരാനിരിക്കുന്ന തലമുറകളോടും സംസാരിക്കാൻ ഏറെയുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും കഥാപാത്രങ്ങൾക്കും. കലാമൂല്യമുള്ളതും അതേസമയം അത് ജനപ്രിയ സിനിമകൾ കൂടെയാവുക എന്ന കെ ജി ജോർജിൻ്റെ വിഷൻ തന്നെയാണ് കാലത്തെ അതിജീവിക്കുന്ന കാഴ്ചകളായി അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും മാറാനുള്ള കാരണവും. ഡോക്ടർ ഗോപിനാഥൻ എന്ന ഗോപിയുടെയും ഭാര്യ സുമിത്രയുടെയും ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകളും തകർച്ചകളുമൊക്കെയാണ് ആദ്യ സിനിമയായ സ്വപ്നാട്ടം ചർച്ച ചെയ്തത്. പഠനകാലത്ത് കമല എന്ന സഹപാഠിയോട് ഗോപിക്കുണ്ടായ പ്രണയം, പക്ഷേ അത് ഗോപിയുടെ അമ്മ തന്നെ മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. മുറപ്പെണ്ണായ സുമിത്രയെ ഗോപി വിവാഹം ചെയ്യും എന്ന ഉറപ്പിന്മേൽ ഗോപിയുടെ വിദ്യാഭ്യാസ ചെലവുകളൊക്കെ നോക്കിയത് സുമിത്രയുടെ അച്ഛനായിരുന്നു. അതിൻ്റെ തിരിച്ചുള്ള ഉറപ്പായിരുന്നു ഈ വിവാഹവും. സുമിത്രയുടെ ഭർത്താവായി നിൽക്കുമ്പോഴും കാമുകിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയാളെ വേട്ടയാടുന്നുണ്ട്. ഒരുപക്ഷെ അന്നുവരെ സിനിമാ കാഴ്ചകളിൽ പരിചിതമല്ലാതിരുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളുമാണ് സ്വപ്നാടനം സമ്മാനിച്ചതും. ഗൗരവമായി സിനിമയെ സമീപിക്കുന്നവരും സാധാരണ പ്രേക്ഷകരും അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നത് ചരിത്രം. പരമേശ്വരൻ എന്ന പേരിൽ ആശുപത്രിയിലെത്തിയ ഒരാൾ, അയാളുടെ നാർക്കോ അനാലിസിസിലൂടെ അയാളുടെ യഥാർത്ഥ പേരും ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളുമൊക്കെ തുറന്നു പറയുന്നു, നമ്മളത് കേൾക്കുന്നു. സ്വപ്നാണ്ടത്തിൻ്റെ കഥ വികസിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത മനുഷ്യരെക്കുറിച്ചും ആത്യന്തികമായി അവരുടെ വ്യത്യാസങ്ങളെക്കുറിച്ചുമൊക്കെ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. മനഃശാസ്ത്ര ചികിത്സ അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ തന്നെ ചിത്രീകരിച്ച ആദ്യത്തെ മലയാള സിനിമയായി കൂടെ സ്വപ്നാട്ടം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ ധീരമായ പരീക്ഷണമായി കൂടെ സ്വപ്നാട്ടം സവിശേഷമായ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിലെ നായകന് ശബ്ദം നൽകിയത് കെ ജി ജോർജ് തന്നെയായിരുന്നു. സാധാരണ കെ ജി ജോർജ് ചിത്രങ്ങളിൽ ഗാനങ്ങൾ കുറേയൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ സ്വപ്നാട്ടത്തിൽ ഒരു ഗാനം പോലും ഉണ്ടായിട്ടില്ല. ഗംഭീരമായ തുടക്കം, വാണിജ്യപരമായും കലാപരമായും നേടിയ വിജയം, മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ്, മികച്ച നടിക്കുള്ള അവാർഡ് റാണിചന്ദ്രയ്ക്ക്, മികച്ച സഹനടനുള്ള അവാർഡ് സോമനും, മികച്ച സഹനടിക്കുള്ള അവാർഡ് മല്ലികയ്ക്കും സംസ്ഥാന അവാർഡിൽ നേടിയെടുക്കുന്നു. ആരെയും മോഹിപ്പിക്കുന്ന തുടക്കം എന്ന് തന്നെ പറയാം. പക്ഷേ കെ ജി ജോർജിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ പരാജയത്തിൻ്റെ ദിനങ്ങളായിരുന്നു തുടർന്ന് നമ്മൾ കണ്ടത്. ആദ്യ സിനിമയുടെ വിജയം, സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം, കുറച്ചൊക്കെ അഹങ്കാരത്തിലേക്ക് വഴിമാറിയെന്ന് കെ ജി ജോർജ് തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. മോഹൻ, ലക്ഷ്മി, അടൂർ ബാസി തുടങ്ങിയവർ അഭിനയിച്ച് 1977 റിലീസ് ചെയ്ത വ്യാമോഹം വിജയിച്ചില്ല. ഇളയരാജയെ ആദ്യമായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചത് ഈ ചിത്രത്തിലൂടെ ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. തൊട്ടടുത്ത വർഷം 4 സിനിമകളാണ് കെ ജി ജോർജിൻ്റെ സംവിധാനത്തിൽ പുറത്തുവന്നത്. കാക്കനാടൻ്റെ കഥയിൽ കെ ജി ജോർജ് തിരക്കഥ എഴുതിയ ഓണപ്പുടവ, ഡോക്ടർ പവിത്രൻ കഥാ തിരക്കഥ എഴുതിയ മണ്ണ്, കെ ജി ജോർജ് തന്നെ തിരക്കഥ എഴുതിയ ഇനി അവൾ ഉറങ്ങട്ടെ എന്നീ ചിത്രങ്ങൾ വലിയ ശ്രദ്ധ നേടാതെ പോവുകയാണ് ഉണ്ടായത്. ഇതിൽ മണ്ണ് എന്ന ചിത്രം അന്ധവിശ്വാസവും അതിൻ്റെ പേരിലുള്ള മുതലെടുപ്പൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. വലിയ വിജയമായില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു എന്നതിൽ ശ്രദ്ധേയമാണ്. ആ വർഷം തന്നെ ഇറങ്ങിയ രാപ്പാടികളുടെ ഗാഥ ചർച്ച ചെയ്യപ്പെട്ടു. വിധുബാല, സോമൻ, കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും നിർവഹിച്ചത് പി പത്മരാജനായിരുന്നു. ഇവർ ഒരുമിച്ച ഒരേ ഒരു ചിത്രവും ഇതുതന്നെയാണ്. മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ വീണു പോകുന്ന യുവാക്കളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയായിരുന്നു രാപ്പാടികളുടെ ഗാഥ. പത്മരാജന് ലഭിച്ച ആദ്യത്തെ സംസ്ഥാന അവാർഡും ഈ ചിത്രത്തിലൂടെയായിരുന്നു. തൊട്ടടുത്ത വർഷം റിലീസ് ചെയ്ത സിനിമ, ജോർജ് ഓണക്കൂറിൻ്റെ തിരക്കഥയിൽ വന്ന ഉൾക്കടൽ, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ക്യാമ്പസ് ചിത്രമായി കണക്കാക്കുന്നതും ഉൾക്കടൽ എന്ന സിനിമയാണ്. രാഹുലൻ എന്ന നായകന്റെ വിവിധ കാലഘട്ടങ്ങളാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ഒരു പൈങ്കിളി പ്രണയകഥയായി തന്നെ നിൽക്കുമ്പോഴും അവതരണത്തിൻ്റെ മികവ്, അതിൻ്റെ സൗന്ദര്യമാണ് ഉൾക്കടൽ ഇപ്പോഴും ചർച്ച ചെയ്യാനുള്ള കാരണം. പ്രത്യേകിച്ച് പാട്ടുകൾ,
ഇന്ന് കാണുമ്പോൾ അത്രത്തോളം മികച്ചൊരു സിനിമയായി പരിഗണിക്കാൻ പറ്റണമെന്നില്ല. കാൽപ്പനികത നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമാ അനുഭവമാണ് ഉൾക്കടൽ സമ്മാനിക്കുന്നത്. പിന്നീട് വന്ന ക്യാമ്പസ് സിനിമകളെ കൂടെ സ്വാധീനിക്കാൻ ഉൾക്കടലിന് സാധിച്ചിട്ടുമുണ്ട്. 70s എൺപതുകളുടെ തുടക്കത്തിൻ്റെയും ക്യാമ്പസുകളുടെയും വിദ്യാർത്ഥികളുടെയും അവരുടെ പ്രണയചിന്തകളും കാൽപ്പനികതകളുമൊക്കെ അവതരിപ്പിച്ച ഒരു കാലഘട്ടത്തിൻ്റെ സിനിമ എന്ന നിലയിലാണ് ഉൾക്കടലിൻ്റെ സ്ഥാനം മലയാള സിനിമയിൽ വിലയിരുത്തപ്പെടുന്നത്. ശരദിന്ദു മലർദീപ നാളം നീട്ടി, എൻ്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ നഷ്ടവസന്തത്തിൻ, കൃഷ്ണതുളസി കതിരുകൾ തുടങ്ങി മലയാളത്തിലെ മനോഹരമായ പാട്ടുകൾ കാലത്തെ അതിജീവിച്ചിട്ടുമുണ്ട്. വേണുനാഗവള്ളി, ശോഭ, രതീഷ്, ജലജ, തിലകൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. 1980s ശ്രീധരൻ ചമ്പാടിന്റെ കഥയിൽ രഘു, മമ്മൂട്ടി, അഞ്ജലി നായിഡു, ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ വന്ന മേള. ഇത്തവണ സർക്കസ് കൂടാരത്തിലേക്കാണ് കെ ജി ജോർജ് ക്യാമറ കൊണ്ടുപോയത്. സർക്കസിലെ കോമാളിയായി വേഷമിടുന്ന ഗോവിന്ദൻകുട്ടി എന്ന കുള്ളനാണ് ഈ ചിത്രത്തിലെ നായക കഥാപാത്രം എന്ന് പറയുന്നത്. തൻ്റെ നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുകയും പിന്നീട് സുന്ദരിയായ ശാരദയെ വിവാഹം ചെയ്യുന്നതുമാണ് ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഭാര്യയുമായി വീണ്ടും സർക്കസ് കൂടാരത്തിലേക്ക് വരുന്നതാണ് സിനിമയുടെ രണ്ടാം ഭാഗത്ത് കാര്യമായി ഫോക്കസ് ചെയ്യുന്നതും. സർക്കസ് കൂടാരത്തിലെ രണ്ടുപേരുടെയും ജീവിതം തന്നെയാണ് മേള പ്രധാനമായും ചർച്ച ചെയ്യുന്നതും. അവരുടെ വ്യക്തിജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളും സാമൂഹ്യപരമായ പ്രശ്നങ്ങളുമൊക്കെ മേള ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ദുരന്തകഥ പ്രേക്ഷകർ മുന്നിൽ അവശേഷിപ്പിച്ചത് കുറെ ചോദ്യങ്ങൾ കൂടെയായിരുന്നു. മമ്മൂട്ടിക്ക് ലഭിച്ച ആദ്യത്തെ മേജർ വേഷം മേളയിലായിരുന്നു. ചിത്രം സാമ്പത്തികമായി വലിയ വിജയമായില്ലെങ്കിൽ കൂടിയും കെ ജി ജോർജ് എന്ന സംവിധായകൻ മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു എന്ന സൂചന മേള എന്ന സിനിമ നൽകിയിരുന്നു. 1981 പി ജെ ആന്റണിയുടെ കഥയ്ക്ക് കെ ജി ജോർജ് തിരക്കഥയും സംഭാഷണം നിർവഹിച്ച് പുറത്തു വന്ന കോലങ്ങൾ. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്ന് കവി കുറ്റിപ്പുറത്തെ കേശവൻ നായർ എഴുതി. കോലങ്ങളിൽ കഥാപാത്രമായ കേശവൻ തൻ്റെ ഗ്രാമത്തെ ശപിക്കുകയാണ് ചെയ്യുന്നത്. പി ജെ ആന്റണിയുടെ ഒരു ഗ്രാമത്തിന്റെ ആത്മാവ് കോലങ്ങളായപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുന്ന ഒരു കാഴ്ചയാകുന്നുണ്ട്. നാട്ടിൻപുറത്തിന്റെ നന്മകളും സ്നേഹവുമൊക്കെ മലയാള സിനിമയിൽ തന്നെ ഏറെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിന്റെ മറ്റൊരു മുഖമാണ് കോലങ്ങൾ എന്ന സിനിമ പറയുന്നത്. മനുഷ്യരുടെ വിവിധ മുഖങ്ങൾ, അതിൻ്റെ വിവിധ ഭാവങ്ങൾ കോലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഗ്രാമത്തെ മലയാള സിനിമ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചിത്രം കൂടിയാണ് കോലങ്ങൾ. വേണുനാഗവള്ളി, മേനക, തിലകൻ, നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെ ചിത്രത്തിലൂടെ രാജം കെ നായർ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡും നേടിയെടുത്തു കോലങ്ങളിലൂടെ. തൊട്ടടുത്ത വർഷം മലയാളത്തിലെ കുറ്റാന്വേഷണ സിനിമകളിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന യവനിക. എസ് എൽ പുരം സദാനന്ദനാണ് ചിത്രത്തിന് സംഭാഷണങ്ങൾ എഴുതിയത്. മലയാളത്തിന്റെ ക്ലാസിക്. ഭാവന തിയേറ്റേഴ്സിന്റെ പുതിയ നാടകമായ കറുപ്പും വെളുപ്പും പുതിയ സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള യാത്രയിലാണ് തബലിസ്റ്റ് അയ്യപ്പനെ കാണാനില്ല എന്നറിയുന്നത്. അങ്ങനെ അന്നേ ദിവസം അയ്യപ്പനില്ലാതെ നാടകം കളിച്ചു. നാളുകൾ കഴിഞ്ഞും അയ്യപ്പനെ കാണാതെ വന്നപ്പോൾ പരാതി നൽകുകയും അന്വേഷിക്കാൻ ജേക്കബ് പീരാളി എത്തുന്നു. ആ അന്വേഷണത്തിൽ തബലിസ്റ്റ് അയ്യപ്പനെ നമ്മൾ പറയുന്നു. നാടകവും ജീവിതവും പരിശീലനവും സ്റ്റേജിലെ അഭിനയമൊക്കെയായി മനുഷ്യനെ, അവൻ്റെ അവസ്ഥകളെ വിവിധ തലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് യവനിക. കേസ് അന്വേഷണത്തിനൊപ്പം മനുഷ്യരിലേക്കുള്ള അന്വേഷണം കൂടെയാണ് യവനിക. നാടകത്തിൽ നിറയൊഴിക്കാൻ കഴിവുള്ള കഥാപാത്രം ജീവിതത്തിൽ നിസ്സഹായനാവുന്നത്. സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കഥാപാത്രവും തൊട്ടടുത്ത നിമിഷം നിസ്സഹായരാവുന്ന മനുഷ്യരും. ആത്മസംഘർഷങ്ങളുടെ വേലിയേറ്റം കൂടെയാണ് യവനിക. ചിത്രത്തെക്കുറിച്ച് വിശദമായി തന്നെ നമ്മൾ മൺസൂൺ മീഡിയയിൽ മുന്നേ സംസാരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇവിടെ ഞാൻ കാര്യമായി പറയുന്നില്ല. ഭരത് ഗോപി, മമ്മൂട്ടി, ജലജ, തിലകൻ, നെടുമുടി വേണു, വേണു നാഗവള്ളി, ജഗതി, ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. മികച്ച കഥയ്ക്കും ചിത്രത്തിനുമുള്ള സംസ്ഥാന അവാർഡ്, തിലകന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ്. കാലങ്ങൾക്കിപ്പുറവും ആഘോഷിക്കപ്പെടുന്ന യവനിക ഇനിയുള്ള കാലത്തും ആഘോഷിക്കുമെന്ന് ഉറപ്പുള്ള യവനിക. 1983 സിനിമയ്ക്കുള്ളിലെ കഥ പറഞ്ഞുകൊണ്ട് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ പ്രധാന ആകർഷകമായ ഘടകവും. മുഖ്യധാരാ സിനിമയുടെ യഥാർത്ഥ മുഖം കൂടെ ചിത്രം പറയുന്നുണ്ട്. കേരളത്തിലെ ഒരു നാട്ടിൻപുറത്ത് നിന്ന് സിനിമാ മോഹവുമായി കോടമ്പാക്കത്തെത്തുന്ന ശാന്തമ്മ എന്ന പെൺകുട്ടി, പിന്നീട് ലേഖ എന്ന ചലച്ചിത്ര നടിയാകുന്നതും അവരുടെ സംഭവബഹുലമായ ജീവിതമൊക്കെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ഇത്തരമൊരു സിനിമ പക്ഷേ കെ ജി ജോർജിന് ശത്രുക്കളെയാണ് കൂടുതൽ സമ്മാനിച്ചത്. ഭാഗ്യം തേടി സിനിമാ ലോകത്തേക്ക് വന്നുചേർന്ന ഒട്ടനവധി പെൺകുട്ടികളുടെ ചരിത്രവും ലേഖയിലൂടെ പറയുന്നുണ്ട്. നളിനി, ഭരത് ഗോപി, മമ്മൂട്ടി, നെടുമുടി വേണു, തിലകൻ, ശോഭ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. വീണ്ടും കെ ജി ജോർജിന്റെ ദിനങ്ങൾ തന്നെയായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ തന്നെ സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകളിൽ മുന്നിൽ നിൽക്കുന്ന ആദാമിന്റെ വാരിയല്ല്. കള്ളിക്കാട് രാമേന്ദ്രനാണ് ചിത്രത്തിന്റെ തിരക്കഥ, സംഭാഷണം എന്നിവ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആലീസ്, വാസന്തി, അമ്മിണി എന്നിവരുടെ കഥയാണ് ചിത്രം പറയുന്നത്. മൂന്ന് സ്ത്രീകൾ, അവരുടെ വ്യത്യസ്ത സാഹചര്യങ്ങളാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നതും. പ്രതിസന്ധികളുടെ കാലത്തെ പ്രതിരോധങ്ങൾ എങ്ങനെ വരുന്നു എന്നതിലാണ് കെ ജി ജോർജിന്റെ രാഷ്ട്രീയം ശക്തമാവുന്നത്. ആണിടങ്ങളിലെ സ്ത്രീകൾ, അവരുടെ ചെറുത്തുനിൽപ്പുകൾ, പ്രതിരോധങ്ങൾ, കണ്ടുശീലിച്ച അവതരണ ശൈലികളെ കൂടെ മാറ്റിയെഴുതുന്നുണ്ട് ആദാമിന്റെ വാരിയല്.
ശ്രീവിദ്യ, സുഹാസിനി, സൂര്യ, ഭരത് ഗോപി, വേണു നാഗവള്ളി തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത്. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ചിത്രം കൂടെയാണ് ആദാമിന്റെ വാരിയല്. സംവിധായകനെയും ക്യാമറാമാനെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നേറിയ പെൺകൂട്ടത്തെ കാഴ്ചക്കാരനും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. വർഷങ്ങൾക്കിപ്പുറവും ആദാമിന്റെ വാരിയലിനെ വെല്ലാൻ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. വീണ്ടും പരീക്ഷണത്തിന്റെ പുതു കാഴ്ചകളിൽ ജനപ്രിയനാകുന്ന കെ ജി ജോർജിനെ തന്നെയാണ് സിനിമാ ലോകം കണ്ടത്. വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥയ്ക്ക് കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റെ സംഭാഷണങ്ങൾ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സറ്റയറായ പഞ്ചവടി പാലം. ഏത് കാലത്തും പ്രസക്തമായ സിനിമ എന്ന് ഏറ്റവും ചുരുക്കി പറയാം. ദുശാസനക്കുറിപ്പും മണ്ടോദരിയും റാഹേലും ഹാബേലുമൊക്കെ നിറയുന്ന ഐരാവതക്കുഴി പഞ്ചായത്തിലെ കാഴ്ചകൾ ചിരിക്കൊപ്പം ചിന്തകൾ കൂടെ സമ്മാനിക്കുന്നുണ്ട്. കാഴ്ചപ്പാടുകളെ കണക്കെറ്റ് പരിഹസിക്കുന്ന പഞ്ചവടി പാലം. രാഷ്ട്രീയ സിനിമയുടെ മറ്റൊരു മുഖം കൂടെയാണ് ഈ ചിത്രത്തിലൂടെ കെ ജി ജോർജ് സിനിമാ ലോകത്തിന് സമ്മാനിച്ചത്. സമൂഹത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടി എന്ന് തന്നെ പറയാം. ഭരത് ഗോപി, നെടുമുടി വേണു, തിലകൻ, ശ്രീവിദ്യ, ജഗതി, ശ്രീനിവാസൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. തന്റെ ചൈത്രയാത്രയിലെ മറ്റൊരു പൊൻതൂവലായിരുന്നു പിന്നീട് വന്ന ഇരകൾ എന്ന ചിത്രം. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ കൈകാര്യം ചെയ്തതും കെ ജി ജോർജ് തന്നെയാണ്. പാലക്കുന്നേൽ ബേബിയിലൂടെ ഇരകളുടെ ലോകം അനാവരണം ചെയ്യുമ്പോൾ കാഴ്ചയുടെ മറ്റൊരു അനുഭവമാകുന്നുണ്ട് ഇരകൾ എന്ന സിനിമ. ഒരു കുടുംബത്തിന്റെ ഘടനയും അതിനകത്തെ മനുഷ്യരും ഫ്യൂഡൽ വ്യവസ്ഥകളും ഒക്കെ ആകുമ്പോൾ ഇരകളാകുന്നവരും വേട്ടക്കാരെയും ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത് കൂടെയുണ്ട് ചിത്രം. നിസ്സഹായരാകുന്ന മനുഷ്യരും അധികാരത്തിന്റെ തോക്കേന്തിയവരും ഇരകളിലുണ്ട്. കഥ നടക്കുന്ന ഇടത്തിന്റെ ടെക്സ്ചർ വരെ വളരെ മികച്ച രീതിയിൽ ബ്ലെൻഡ് ചെയ്ത അനുഭവമാണ് ഇരകൾ സമ്മാനിക്കുന്നത്. നടൻ സുകുമാരനായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഗണേഷ് കുമാർ, തിലകൻ, സുകുമാരൻ, ശ്രീവിദ്യ, ഭരത് ഗോപി തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ആ വർഷത്തെ മികച്ച കഥയ്ക്കും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുമുള്ള സംസ്ഥാന അവാർഡും ഇരകൾ എന്ന സിനിമ നേടിയിട്ടുണ്ട്. ഇരകൾക്ക് ശേഷം കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ വന്ന കഥയ്ക്ക് പിന്നിൽ എന്ന ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. ഡെന്നിസ് ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ കൈകാര്യം ചെയ്തത്. മമ്മൂട്ടി, ലാലു അലക്സ്, ലളിത, നെടുമുടി വേണു തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. തുടർന്ന് സംവിധാനം ചെയ്ത മറ്റൊരാൾ വേണ്ട രീതിയിൽ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടില്ല എങ്കിലും ശക്തമായ ഒരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിലെ പ്രണയമില്ലായ്മയും നിശബ്ദമായ സംഘർഷങ്ങളുമൊക്കെ അതിൻ്റെ ഇന്റൻസിറ്റിയിൽ തന്നെ മറ്റൊരാളിൽ പറയുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലും ഏത് ദേശത്തും പ്രസക്തമാവുന്ന സിനിമ എന്ന് ചുരുക്കി പറയാം. കാഴ്ചപ്പാടുകളുടെ സംഘർഷവേദി കൂടെയാകുന്നുണ്ട് മറ്റൊരാൾ എന്ന സിനിമ. സി വി ബാലകൃഷ്ണൻ തിരക്കഥ എഴുതിയ ചിത്രത്തിൽ കരമന ജനാർദ്ദൻ നായർ, സീമ, മമ്മൂട്ടി, ഉർവശി, മുരളി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത്. മറ്റൊരാൾക്ക് ശേഷം എസ് ബാസുരേന്ദ്രനൊപ്പം ചേർന്ന് തിരക്കഥ കൂടി എഴുതി പുറത്തുവന്ന ഈ കണ്ണികൂടി മലയാളത്തിലെ ശ്രദ്ധേയമായ കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ ഒന്നു തന്നെയാണ്. ഒരു മരണവും അതിൻ്റെ അന്വേഷണവുമാണ് ചിത്രം പ്രമേയമാക്കുന്നത്. കഥപറച്ചിൽ രീതി തന്നെയാണ് ഈ കണ്ണികൂടി എന്ന ചിത്രത്തെ മികച്ച അനുഭവമാക്കി മാറ്റുന്നതും. പഴുതുകളില്ലാത്ത ഒരു തിരക്കഥ കൂടിയായിരുന്നു. പ്രധാന വേഷങ്ങൾ ചെയ്ത പലരുടെയും അഭിനയം വിമർശനത്തിന് വിധേയമായിരുന്നു ആ സമയത്ത് തന്നെ. യവനികയുടെ അത്രയും എത്തിയില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ കണ്ടാലും മികച്ച അനുഭവം സമ്മാനിക്കുന്ന സിനിമ കൂടെയാണ് ഈ കണ്ണികൂടി. സായികുമാർ, അശ്വിനി, മോഹൻ, ശ്യാം, തിലകൻ, രാജൻ ബി ദേവ് തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. കെ ജി ജോർജ് ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രം ഇലവങ്കോട് ദേശമായിരുന്നു. അതുവരെ കൈവെക്കാതെയിരുന്ന പീരിയഡ് സിനിമ കൂടെയായിരുന്നു ഇലവങ്കോട് ദേശം. മമ്മൂട്ടി, തിലകൻ, ഖുഷ്ബു, ജഗതി ശ്രീകുമാർ, ഭരത് ഗോപി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ചിത്രം കലാപരമായും സാമ്പത്തികമായും വലിയ പരാജയം ഏറ്റുവാങ്ങി. പാറപ്പുറത്തിന്റെ കോട്ടയം മാനന്തവാടി എന്ന ചെറുകഥയെ ആസ്പദമാക്കി കെ ജി ജോർജ് സംവിധാനം ചെയ്ത യാത്രയുടെ അന്ത്യം എന്ന ടെലിഫിലിം ഹൃദ്യമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഒരു എഴുത്തുകാരനും അയാൾ ഗുരുസ്ഥാനീയനായി കണക്കാക്കുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ആത്മബന്ധം കൂടെയാണ് ചിത്രം പ്രമേയമാക്കുന്നത്. തുടരുന്ന യാത്രകൾ പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്നതുമുണ്ട്. മുരളി, സോമൻ, കരമന ജനാർദ്ദനൻ നായർ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി അടക്കമുള്ള കഥകളെ ആസ്പദമാക്കിയ 7 ടെലിഫിലിമുകൾ അദ്ദേഹം ജീവൻ ടി വിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത കണ്ടിരുന്നു. സി വി ബാലകൃഷ്ണന്റെ തിരക്കഥയിൽ ബന്ധങ്ങൾ ബന്ധനങ്ങൾ എന്ന സീരിയൽ ദൂരദർശന് വേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട്. 2016 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ജെ സി ഡാനിയൽ പുരസ്കാരത്തിനും അർഹമായി. എം ബി ശ്രീനിവാസന്റെ ഏറ്റവും മികച്ച വർക്കുകളിലേറെയും കെ ജി ജോർജ് ചിത്രങ്ങളിലായിരുന്നു എന്നതുകൂടെ ശ്രദ്ധേയമാണ്. മനോഹരമായ ഗാനങ്ങളും കാലത്തെ അതിജീവിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. സി വി ബാലകൃഷ്ണന്റെ കാമമോഹിതം സിനിമയാക്കാൻ ആദ്യം ശ്രമം ഏറ്റെടുത്തത് കെ ജി ജോർജ് തന്നെയായിരുന്നു. തിരക്കഥ പൂർത്തിയായതുമാണ്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ നിന്നിരുന്ന ചിത്രം കൂടെയായിരുന്നു അത്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിന്റെ ഇക്കാലത്തെയും വലിയ നഷ്ടങ്ങളിലൊന്നുകൂടെയാണത്. ടി കെ രാജീവ്കുമാർ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം മഹാനഗരം നിർമ്മിച്ചത് കെ ജി ജോർജ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ ക്യാമറ ചലിപ്പിച്ച രാമചന്ദ്ര ബാബുവിനെ കൂടെ ഓർക്കേണ്ടതുണ്ട്. ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, പഞ്ചവടി പാലം എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചത് ഷാജിയൻ കരുണായിരുന്നു. ഇത്രയേറെ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടും ദേശീയ സംസ്ഥാന അവാർഡുകളിൽ പലപ്പോഴും കെ ജി ജോർജ് പരിഗണിക്കപ്പെടാതെ പോയി എന്നതും ഒരു സത്യമാണ്.
മലയാള സിനിമയെ എല്ലാ രീതിയിലും ഉയർത്തിയ സിനിമകളായിരുന്നു കെ ജി ജോർജിൻ്റേത്. സാമ്പ്രദായിക രീതികളുടെ പിറകെ പോവാത്ത, താരത്തിന് പിറകെ പോവാത്ത സംവിധായകൻ. കാഴ്ചയുടെ പുതുനാമ്പുകൾ കൊണ്ട് ആ കാലം മുതൽ ഈ കാലത്തിലും പ്രേക്ഷകനെ കൂടെ പുതുക്കിയെടുക്കുന്ന കെ ജി ജോർജിൻ്റെ സിനിമകൾ. കുടുംബവും പ്രണയവും ബന്ധങ്ങളും മൂല്യങ്ങളും സദാചാര ബോധങ്ങളും രാഷ്ട്രീയവും ഒക്കെ നിറയുന്ന കാഴ്ചകളിൽ തന്നെ തന്നെ ഒരിക്കലും ആവർത്തിക്കാതെ നിന്ന കെ ജി ജോർജ്. ധാരണകളെ മാറ്റിയെഴുതിയ, പുരോഗമന കാഴ്ചപ്പാടുകൾ കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ, മലയാള സിനിമയിലെ തന്നെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത ചലച്ചിത്രകാരൻ കൂടെയാണ് വിട പറയുന്നത്. സിനിമയുള്ളിടത്തോളം കാലം കെ ജി ജോർജും ഉണ്ടാകും എന്ന് പറയുന്നത് വെറും വാക്കല്ല, അത് ചരിത്രമാണെന്നത് നമ്മളുടെ ജീവിതത്തിനൊപ്പം നമ്മളും അറിയും എന്ന് മാത്രം. സിനിമ എന്ന മാധ്യമത്തിൻ്റെ സാധ്യതകളിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച കലാസൃഷ്ടികൾ, പാഠപുസ്തകമാവുന്ന സിനിമകൾ. മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ മുൻനിരയിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത പേര് ഒരേ ഒരു കെ ജി ജോർജ്. മനുഷ്യരുടെ എല്ലാ കാലത്തെയും അവരുടെ വൈകാരിക ചുറ്റുപാടുകളെയും സമഗ്രമായി അവതരിപ്പിച്ച വേറൊരു ചലച്ചിത്രകാരൻ മലയാളത്തിലുണ്ടോ എന്നത് സംശയമാണ്. യാഥാർത്ഥ്യബോധത്തോടെ അത് അവതരിപ്പിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രതിയും വയലൻസും ഒക്കെ സ്ക്രീനിൽ നിറയുമ്പോഴും സംവിധായകൻ അതിനെ എങ്ങനെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നതും പാഠ്യവിഷയം തന്നെയാണ്. ഓരോ കാഴ്ചയിലും പുതിയത് സമ്മാനിക്കുന്നത് കൊണ്ടുകൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം സിനിമകളും കാലത്തെ അതിജീവിക്കുന്നത്. 19 സിനിമകൾ സംവിധാനം ചെയ്ത് 77 വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോഴും ഇതാ എൻ്റെ സിനിമകൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് കെ ജി ജോർജ് എന്ന് കരുതാനാണ് ഇഷ്ടം. അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് തുറന്നു വെച്ച ക്യാമറയ്ക്ക് ഇനിയും നമ്മളോട് സംസാരിക്കാനുണ്ട്. വിട പ്രിയപ്പെട്ട കെ ജി ജോർജ്, നന്ദി ഈ സിനിമകൾ കൊണ്ട് നമ്മളെ പുതുക്കിയതിന്. Thank you.